ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, സി സി ടി വി ദൃശ്യങ്ങൾ, ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ പെട്ടികൾ ബാഗ് കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റുന്നതാണ്. അതിൽ നമുക്ക് വ്യക്തമായി കാണാം അവർ ഡിക്കി തുറന്ന് എന്തോ അതിലേക്ക് കയറ്റുന്നത്. ഇത് ആ മൃതദേഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ പെട്ടികൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ഒരു സ്ത്രീയെയും പുരുഷനെയും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 19-ാം തീയതി വൈകിട്ട് 3:09-3:11 ഇടയിലാണ് ട്രോളി വണ്ടിയിൽ കയറ്റുന്നത്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വളരെയധികം സൂചനകൾ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ. സിദ്ദിഖിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇത്. 19-ാം തീയതി വൈകിട്ട് 3:09-3:11 ഇടയ്ക്കാണ് ഇത്തരത്തിൽ ട്രോളി വണ്ടിയിൽ കയറ്റുന്നത്. അട്ടപ്പാടി 9-ാം വളവിൽ നിന്നും 2 പെട്ടികളാണ് പോലീസിന് ലഭിച്ചത്. ഈ സിദ്ദിഖിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ അതിലാണ് ഉണ്ടായിരുന്നത്. അതേ ട്രോളികളാണ് ഈ പ്രതികളായ ആളുകൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഈ ദൃശ്യങ്ങളിൽ കാണാം, അവർ വണ്ടിയിലേക്ക് കയറ്റുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെ മുതലാണ് നമ്മളൊക്കെയും ഞെട്ടിലൂടെ കേട്ടത്. തിരൂർ സ്വദേശിയും കോഴിക്കോട്ടെ വ്യാപാരിയുമായ സിദ്ദിഖാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം തള്ളിയതെന്ന് കരുതുന്ന ട്രോളി ബാഗ് ഇപ്പോൾ അട്ടപ്പാടി ചുരം 9-ാം വളവിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ആ ബാഗുകൾ, ആ ട്രോളി ബാഗുകൾ പ്രതികൾ വണ്ടിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ, ഡിക്കിയിൽ വെക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാലിക ചേരുന്നുണ്ട്. സ്വാലിക, സി സി ടി വി ദൃശ്യങ്ങളാണ് ഏറ്റവും സഹായകരമായത് അന്വേഷണ ഉദ്യോഗസ്ഥർ സംബന്ധിച്ച്. ഈ പ്രതികൾ ട്രോളി ബാഗ് പെട്ടി വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ അതിപ്പോൾ നമുക്കും ലഭ്യമായിട്ടുണ്ട്. അതിലൊരു സ്ത്രീയെയും പുരുഷനെയും വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. ഒരു 3 മണിക്കാണ്, 3:09-3:11 എന്ന സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. 19-ാം തീയതി തീർച്ചയായും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഡി കാസ ഹോട്ടലിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. ഇവിടെ ഈ ഇതിൻ്റെ 3-ാം നിലയിലാണ് 2 മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണത്. ഈ പ്രതികൾ ഒരുമിച്ചാണ് ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത്. ഇത് പിന്നീട് ഇയാളില്ലാതെ മടങ്ങിപ്പോകുന്നതും പോലീസിന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഈ ATM പരിശോധിച്ചത്, ATMൽ നിന്ന് പണം പിൻവലിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കൂടി പരിശോധിച്ചാണ് ഈ പ്രതികൾ ചെന്നൈയിലേക്ക് കടന്നുവെന്ന് വ്യക്തമായത്. അവിടെ നിന്നാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, അതിനുശേഷം എങ്ങനെയാണ് മൃതദേഹം അട്ടപ്പാടിയിലേക്ക് ഏതാണ്ട് 2 മണിക്കൂറിലധികം യാത്ര ചെയ്ത് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ആവശ്യമുണ്ട്. ഈ സംഘത്തിൽ ആ സമയത്ത് ആഷിക്കും ഉണ്ടായിരുന്നുവെന്ന്, ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ആഷിക്കിനെ കൂടി ഈ മൃതദേഹം കണ്ടെടുക്കാനായി കൊണ്ടുവന്നത്. ഈ പ്രതി ഇയാളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ മൃതദേഹം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പോലീസിന് ഇന്നലെ ലഭിക്കുന്നത്. ഈ ഫർഹാനെയും ഒപ്പം ഷിബിലിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രിയ, കോഴിക്കോട് ഹോട്ടൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അവരിൽ നിന്നും കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരായുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ, ഈ ഒരു കൃത്യത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം ആണോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനായുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയത്. പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ കൊലപാതക കേസിലേക്കാണ് നീങ്ങുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ ഹോട്ടൽ ഇവർ താമസിച്ച, കൊലപാതകം നടത്തിയ ഹോട്ടലിന് മുൻപിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. മൃതദേഹം കഷ്ണങ്ങളാക്കി വെച്ച പെട്ടികൾ ബാഗിലേക്ക്, അല്ല ക്ഷമിക്കണം, കാറിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഘ ചേരുന്നു അതിന് ആ ഹോട്ടലിൻ്റെ സമീപത്ത് നിന്നും. മേഘ, ഈ ദൃശ്യങ്ങൾ ഏറ്റവും നിർണായകമായതാണ്. ഈ പ്രതികൾ കൊലയ്ക്ക് ശേഷം അവിടെ നിന്നും പോകുന്നത്, ഈ പെട്ടികൾ ബാഗ് കാറിനുള്ളിലേക്ക് കയറ്റുന്നതും അവിടെ നിന്നും അവർ രക്ഷപ്പെടുന്നതുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇതിൽ ഉണ്ട്.
കൂടുതലായി അവിടെ നിന്നും ഈ ഹോട്ടലിന്റെ സമീപത്തു നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ ഹോട്ടൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ലഭിക്കുന്നുണ്ടോ? പ്രിയ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 19-ാം തീയതിയാണ് ഒരു വെള്ളക്കാറ് ഈ ഹോട്ടലിന് താഴെ വന്ന് നിൽക്കുന്നത്. ആ കാർ ഏറെ നേരം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം, ആദ്യം ഒരു പുരുഷനാണ് ഒരു ട്രോളി ബാഗ് ഈ കാറിൻ്റെ ഡിക്കി തുറന്ന് വെക്കുന്നത്. അതിനുശേഷം ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഇവിടെ മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെയും കാണാം. ഈ പെൺകുട്ടിയും ഒരു ട്രോളി ബാഗ് ഈ കാറിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 3:09 ഈ കാറിനുള്ളിലേക്ക്, കാറിൻ്റെ ഡിക്കിക്കുള്ളിലേക്ക് ഈ പെട്ടികൾ വെക്കുന്നത്. 3:11 കാർ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകദേശം 2:30 കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്നു. ഏകദേശം 3:09 കൃത്യം കാറ് റോഡിന് പുറത്തേക്ക് എടുക്കുന്നത്. ആ സമയം തന്നെ ഈ പെട്ടികളൊക്കെ തന്നെയും കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ കയറ്റുന്നു. 3:11 കാർ ഇവിടെ നിന്നും പുറപ്പെടുന്നു. നട്ടുച്ചയ്ക്ക് എന്ന് വേണേൽ പറയാം, കാരണം 2:30 ഈ വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. 18-ാം തീയതിയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്യുന്നത്. ആ റൂമിന് പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 19-ാം തീയതി 2:30 3:09 ഈ പെട്ടികളൊക്കെ തന്നെയും കാറിൽ കയറ്റുന്നത്. 3:11 വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണിത്. തൊട്ടടുത്ത കടയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിഷലും കൃത്യമായ വലിയ നിർണായകമായ തെളിവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഹോട്ടൽ മുറിയിലെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പോലീസ് കളക്ട് ചെയ്തിരുന്നു. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതുവരെയും പോലീസ് പുറത്തുവിടുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കടയിലെ CCTV ദൃശ്യങ്ങളിൽ അതിൽ കൃത്യമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും കയ്യിൽ ഒരു സൂട്ട്കേസുമായാണ് ഈ കാറിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ കാറിൻ്റെ ഡിക്കിയിലേക്ക് ഈ സൂട്ട്കേസ് വെക്കുന്നത്. അപ്പോൾ തന്നെ കൃത്യമാണ് ഏകദേശം 19-ാം തീയതി ഈ ഉച്ചയ്ക്ക് മുൻപായി തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പ്രതികൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ഏതായാലും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ, മേഘ, ഇവർ അവിടെ റൂം എടുക്കുന്ന ദിവസം അപ്പോൾ ആരുടെയൊക്കെ സാന്നിധ്യം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഹോട്ടൽ ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്? കാരണം ഇപ്പോൾ കേസ് നടക്കുകയും അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടമാണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല എന്നറിയാം. കുറേ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാകും. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? പ്രിയ, നിലവിൽ ഈ ഹോട്ടലിൽ ഒരു ജീവനക്കാരും ഇല്ല. ഈ ഹോട്ടൽ തന്നെ ഈ മുറികളൊക്കെ തന്നെയും സീൽ ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ, അതായത് ഈ വാർത്ത വരുന്നത് രാത്രി 11 മണിക്കാണ് കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഈ പരാതി കൊടുത്ത അന്ന് മുതൽ തന്നെ പോലീസ് സംഘം ഈ അന്വേഷണത്തിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഇന്നലെ തന്നെ, ഇന്നലെയോടുകൂടി തിരൂരിൽ നിന്നുള്ള പോലീസ് സംഘം, ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെയും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. നിലവിൽ ഈ ഹോട്ടലിൽ ആരുമില്ല. പോലീസ് കൃത്യമായ നിർദ്ദേശം, ഈ ഹോട്ടൽ പൂട്ടാനുള്ള നിർദ്ദേശം നിലവിൽ പോലീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹോട്ടൽ ജീവനക്കാർ ഒന്നും തന്നെയും ഇവിടെ ഇല്ലാത്തത്. അവരുടെ ഭാഗത്തുള്ള പ്രതികരണം, അവരുടെ മൊഴിയൊക്കെ തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാരണം അതിൽ നിന്നാണ് ഈ സിദ്ദിഖാണ് ഇവിടെ മുറിയെടുത്തത്. കൊല ചെയ്യപ്പെട്ട സിദ്ദിഖ് തന്നെയാണ് 18-ാം തീയതി ഇവിടെ മുറിയെടുക്കുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോലീസിൻ്റെ പക്കലുണ്ട്. അതിനുശേഷമാണ് ഈ മറ്റ് 2 പ്രതികൾ, അതുമായി ബന്ധപ്പെട്ട് ഷിബിൽ, ഫർഹാന തുടങ്ങിയ 2 പ്രതികൾ ഇവിടേക്ക് എത്തുന്നത്. ഈ 2 മുറികളും, എനിക്ക് പുറകിലെ കാണുന്ന ഈ 2 മുറികൾ, G03, G04 എന്നീ 2 മുറികൾ സിദ്ദിഖ് തന്നെ ബുക്ക് ചെയ്യുന്നു. അതിൽ G04 വെച്ചാണ് കൊലപാതകം നടന്നത്. അവിടെ രക്തക്കറ കാണുന്നു. മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവസാന ഫോൺ ട്രാക്ക് ചെയ്ത് ഇവിടേക്ക് എത്തുന്നു. പക്ഷേ മിസ്സിംഗ് കേസ് അന്വേഷണം ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത് റൂമിലെ രക്തക്കറയിൽ നിന്നുമാണ്. അതിൽ നിന്നാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത്. 3 പേർ ഈ ഹോട്ടൽ റൂമിനുള്ളിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുന്നു. പക്ഷേ മടങ്ങിപ്പോകുന്നത് 2 പേരാണ്. അവരുടെ കയ്യിൽ 2 സ്യൂട്ട്കേസുകളുമുണ്ട്. ഈ അന്വേഷണമെല്ലാമാണ് നിലവിൽ ഈ പ്രതികളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഹോട്ടൽ ജീവനക്കാർ ഒന്നും തന്നെ ഇല്ല. പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിസൂക്ഷ്മമായി തന്നെ അന്വേഷണം നടക്കുന്നു. കാരണം ഇന്നലെ 12 മണിയോടുകൂടി പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് തന്നെയും എന്ത് കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു MDMA കേസ് എന്ന മറുപടി മാത്രമാണ് പോലീസ് നൽകിയത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയില്ല. പക്ഷേ കൃത്യമായി പ്രതികളെ പിടികൂടിയതിനു ശേഷമാണ് ഈ വാർത്ത ഈ ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. പ്രിയ, ശരി മേഘ, എന്തായാലും ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഹോട്ടൽ വ്യാപാരിയെ കൊല്ലുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി പെട്ടിയിൽ സൂക്ഷിക്കുകയും പിന്നീട് അത്
അട്ടപ്പാടി ചുരത്തിൽ ഒൻപതാം വളവിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പെട്ടികൾ കണ്ടെത്തി, പോലീസ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നീങ്ങിയിരിക്കുകയാണ്. ഈ പെട്ടികൾ കാറിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടന്ന ഹോട്ടലിന് മുന്നിലെ സമീപത്തെ കടയിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, 3:09 3:11 ഈ പെട്ടികൾ വണ്ടിയിലേക്ക് കയറ്റുന്നത്. അവിടെ അതിലൊരു ആ ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ട്, അവരെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പിന്നീട് 2:30 ഈ കാർ അവിടെ എത്തുന്നു, 3:11 അവിടെ നിന്നും പോകുന്നതായും വ്യക്തമാണ്. വിവരങ്ങളാണ് മേഘമാധവൻ നൽകിയത്.